കൊറോണ എന്ന മഹാവ്യാധിയെ പ്രതിരോധിക്കാൻ രാജ്യമൊന്നടകം ഒരേ മനസ്സോടെ മുന്നോട്ട് വരുന്ന സമയമാണ് ഇത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രധാനമന്ത്രിയും അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമെല്ലാം പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് നോക്കിക്കാണുന്നത് നേരത്തെ പ്രധാനമന്ത്രി ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചപ്പോഴും ആരോഗ്യ പ്രവർത്തകരെ കൈകൊട്ടി ആദരിക്കാൻ പറഞ്ഞപ്പോഴും നമുക്കത് മനസ്സിലായതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യമൊട്ടാകെ ലോക്ക്ഡൗൺ ചെയ്യാനുള്ള ഉത്തരവിട്ടതും രാജ്യം ഇത്തരത്തിൽ തന്നെ ഒരേ മനസ്സോടെയാണ് ഏറ്റെടുത്തത് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ പ്രവർത്തിക്കേണ്ട സമയമാണ് എന്ന ഉത്തമബോധ്യം രാജ്യത്തെ പൗരന്മാർക്കുണ്ട് എന്ന് ഇതെല്ലാം തെളിയിക്കുന്നുണ്ട് എന്തായാലും കൊറോണയെ നേരിടാൻ രാജ്യം അരയും തലയും ഉറുക്കി രംഗത്തിറങ്ങുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ പറയുന്നത് അതാണ് അതായത് കൊറോണ വൈറസിനെ നേരിടാനുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ചുമതല സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയാണ് എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദേശീയ ദുരന്ത നിവാരണ നിയമം ഇതിനായി നടപ്പാക്കും നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാകും ഈ ഒരു നിയമം നടപ്പാക്കുന്നത് എൻ ഡി ടി വി എന്ന ഇന്ത്യയിലെ പ്രധാന ദേശീയ മാധ്യമങ്ങളിലൊന്നാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആരോഗ്യരംഗം നിലവിൽ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലാണ് എങ്കിലും കൊറോണ വൈറസ് വ്യാപനം രാജ്യത്തിന് തന്നെ ഭീഷണിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിമാർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര നിർദ്ദേശം പാലിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യപൊട്ടാകെ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് കർഫ്യൂവിന് തുല്യമായിരിക്കുമെന്നും നിർദ്ദേശങ്ങൾ അനുസരിക്കുക തന്നെ വേണം എന്നുമായിരുന്നു ദേശീയ ദുരന്ത നിയമം നടപ്പാക്കുമ്പോൾ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ ഇതനുസരിച്ചിട്ടുള്ള നടപടികളാണ് ഉണ്ടാവുക ഈ നിയമം അനുസരിച്ച് രണ്ടു വർഷം വരെ തടവ് ശിക്ഷയോ അതിന് സമാനമായ പിഴയോ അടക്കമുള്ള ശിക്ഷകൾ ലഭിക്കാനുള്ള വകുപ്പുകളുണ്ട് ലോക്ഡൌണിനായി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ നിയന്ത്രണ നടപടികൾ ലംഘിക്കുന്ന ആർക്കും ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള വകുപ്പുകൾക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി എൺപത്തി എട്ടിന് കീഴിൽ ആറുമാസം വരെ ശിക്ഷിക്കപ്പെടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും മതിയായ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്മന്യൂസ്